സഭാ തർക്കം രൂക്ഷമായ പശ്ചാത്തലത്തിൽ കടുത്ത തീരുമാനങ്ങളിലേക്ക് നീങ്ങുകയാണ് യാക്കോബായ സഭ. ബന്ധുക്കളായാലും ഓർത്തഡോക്സ് അച്ഛന്മാരെ വീട്ടിൽ കയറ്റരുതെന്നതാണ് യാക്കോബായ വിശ്വാസികൾക്ക് സഭയുടെ നിർദ്ദേശം. യാക്കോബായ വിശ്വാസികളുടെ വീടുകളിലോ പള്ളികളിലോ ഓർത്തഡോക്സ് വൈദികർ പ്രവേശിച്ച് ശുശ്രൂഷ നടത്തുന്നത് തടയാൻ സഭയുടെ എപ്പിസ്കോപ്പൽ സുന്നഹദോസ് സെക്രട്ടറി തോമസ് മാർ തിമോത്തിയോസ് മെത്രോപൊലീത്തയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം തീരുമാനമെടുത്തിട്ടുണ്ട്. യാക്കോബായ പള്ളികളിലെ വിവാഹ മരണാനന്തര ചടങ്ങുകളിൽ കാർമ്മികരോ സഹകാർമ്മികരോ ആയി പങ്കെടുക്കാൻ ഇനി മുതൽ ഓർത്തഡോക്സ് വൈദികർക്ക് അനുമതി ഉണ്ടാകില്ല. എക്യുമെനിക്കൽ വേദികളിൽ ഉൾപ്പെടെ ഓർത്തഡോക്സ് പുരോഹിതർ എത്തുന്ന ചടങ്ങുകളിൽ നിന്ന് വിട്ടുനിൽക്കാനും യാക്കോബായ സഭ തീരുമാനിച്ചിട്ടുണ്ട്. വിലക്കുകൾ സംബന്ധിച്ച് പള്ളികളിൽ നിർദ്ദേശം നൽകും. യാക്കോബായ വിശ്വാസികളുടെ കുട്ടികളെ ഓർത്തഡോക്സ് വൈദികർ മാമോദിസ മുക്കുന്നത് തടയാനും വിവാഹങ്ങൾക്ക് ഓർത്തഡോക്സ് പള്ളികളിൽ നിന്നുള്ള ദേശക്കുറി സ്വീകരിക്കരുതെന്നും ആവശ്യങ്ങൾ ഉയരുന്നുണ്ട്. യാക്കോബായ വിഭാഗക്കാർക്ക് ഭൂരിപക്ഷമുള്ള പിറവം പള്ളിയുടെ ഭരണ ചുമതല സുപ്രീം കോടതി വിധി പ്രകാരം ഓർത്തഡോക്സ് സഭയ്ക്ക് നൽകിയതാണ് മലങ്കര തർക്കത്തെ വീണ്ടും രൂക്ഷമാക്കിയിരിക്കുന്നത്. പിറവം പള്ളി കേസിൽ ഇനിയൊരു ഉത്തരവുണ്ടാകുന്നത് വരെ കളക്ടർക്കായിരിക്കും പള്ളിയുടെ പൂർണ്ണ നിയന്ത്രണം. ഓർത്തഡോക്സ് സഭയ്ക്ക് പള്ളിയിൽ കുർബാന അർപ്പിക്കാം. ഓർത്തഡോക്സ് സഭ അധ്യക്ഷൻ നിയമിക്കുന്ന വൈദികനായിരിക്കും കുർബാന അർപ്പിക്കുന്നതിനുള്ള അവകാശം. 1943 ഭരണഘടന അനുസരിച്ചായിരിക്കും പള്ളിയുടെ നടത്തിപ്പ്. വിശ്വാസികൾക്ക് കുർബാനയിൽ പങ്കെടുക്കുന്നതിൽ തടസ്സമില്ല. എന്നാൽ പള്ളിയിൽ പ്രശ്നമുണ്ടാക്കുന്നവരെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കണമെന്നും കോടതി ഉത്തരവിട്ടു. മറ്റൊരു ഉത്തരവുണ്ടാകും വരെ ഇവർക്ക് ജാമ്യം നൽകരുതെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. സംസ്കാര ശുശ്രൂഷ അടക്കമുള്ള കാര്യങ്ങൾക്ക് കളക്ടറുടെയും പോലീസിന്റെയും മുൻകൂർ അനുമതി തേടണമെന്നും ഉത്തരവിൽ പറയുന്നു. പള്ളിയുടെ നിയന്ത്രണം പൂർണ്ണമായി ഏറ്റെടുത്തുവെന്ന് അറിയിച്ച് കളക്ടർ കോടതിക്ക് റിപ്പോർട്ട് നൽകി. പ്രശ്നങ്ങളിൽ പരിഹാരം തേടി പ്രധാനമന്ത്രിയെയും പ്രസിഡന്റിനെയും കാണുമെന്ന് യാക്കോബായ സഭ അറിയിച്ചു. ഇപ്പോഴത്തെ അതിരൂക്ഷമായ സാഹചര്യത്തിൽ മലങ്കര തർക്കം സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ചർച്ചാ വിഷയമാണ്. അഭിലാഷ് ജി നായരുടെ ഫേസ്ബുക്ക് കുറിപ്പാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ. നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരെയും സ്നേഹിക്കണമെന്ന് പറഞ്ഞ കർത്താവിന്റെ നാമത്തിലാണല്ലോ ഈ ബഹിഷ്കരണമൊക്കെ എന്ന് ഓർക്കുമ്പോഴാ കോമഡി എന്ന വാചകത്തോടെയാണ് ചിത്രസഹിതം അഭിലാഷ് ജി നായർ കുറിപ്പ് ഇട്ടിരിക്കുന്നത്. എല്ലാം കർത്താവിനെ ചൊല്ലിയാണ് എന്നുള്ളതാണ് ഈ ഏറ്റവും വലിയ വിറ്റെന്നാണ് ഒരാൾ ഈ കുറിപ്പിന് താഴെ കമന്റ് ഇട്ടിരിക്കുന്നത്. എല്ലാം വരുമാനത്തെ ചൊല്ലിയാണ് എന്ന് ഓർക്കുമ്പോൾ സൂപ്പർ കോമഡി എന്നാണ് മറ്റൊരാളുടെ കമന്റ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.